നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിശ്വാസങ്ങളുടെ കാര്യത്തിൽ മറ്റിടങ്ങളിൽ നിന്നും എന്നും വ്യത്യസ്തമാണ് ആലപ്പുഴ. അപൂർവങ്ങളായ ക്ഷേത്രങ്ങളും വ്യത്യസ്തങ്ങളായ പ്രതിഷ്ഠകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ചരിത്രത്തോടും ഐതിഹ്യങ്ങളോടും ചേർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങൾ വേറെയും. ഇത്തരത്തിൽ വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട ക്ഷേത്രമാണ് പുരാതനമായ ഏവൂർ കണ്ണമ്പള്ളി ദേവീ ക്ഷേത്രം. കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത രൂപത്തിൽ ഗർഭിണി രൂപത്തിലുള്ള ഉപദേവതാ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. കണ്ണമ്പള്ളി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഏവൂർ കണ്ണമ്പള്ളി ദേവീ ക്ഷേത്രത്തിന്റേത്. വിശ്വാസങ്ങളിൽ ഇളക്കം തട്ടാതെ ഇന്നും നൂറുകണക്കിന് വിശ്വാസികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നു. ഏകദേശം 900 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് വിശ്വാസം. ഭഗവതി ഭുവനേശ്വരിയാണെങ്കിലും അമ്മ രണ്ടു ഭാവത്തിലാണ് എന്നാണ് സങ്കല്പം. പകൽ ശാന്ത സ്വരൂപിയായ ഭുവനേശ്വരിയായാണ് ദേവിയെ ദർശിക്കാൻ കഴിയുക. ഒരു ശ്രീകോവിലിൽ 5 പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. പ്രധാന ശ്രീകോവിലിന്റെ ഉള്ളിൽ തന്നെ തെക്കു പടിഞ്ഞാറേ കോണിൽ ഗണപതി, വിഷ്ണു, ശാസ്താവ്, ദുർഗ എന്നീ ദേവകളെ ശിലാവിഗ്രഹങ്ങളായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ദേവിയുടെ പിൻഭാഗത്ത് പടിഞ്ഞാറ് തെക്കായി ശിവന്റെയും ദേവിയുടെ ഇടതുവശത്ത് ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ തുല്യ പ്രാധാന്യത്തോടെ യക്ഷിയുടെയും പ്രതിഷ്ഠകൾ കാണാം. കേരളത്തിൽ മറ്റൊരിടത്തും കാണുവാൻ സാധിക്കാത്ത ഗർഭിണി രൂപത്തിലുള്ള ഉപദേവത കണ്ണമ്പള്ളി ദേവീ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. കാക്കാന്തിയമ്മ എന്നാണ് ഈ ഉപപ്രതിഷ്ഠ അറിയപ്പെടുന്നത്. പ്രതിഷ്ഠ ദർശിക്കാനും വഴിപാടുകൾ നടത്താനും ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ക്ഷേത്രത്തിന്റെ 4 മൂലയിലും ഓരോ വലിയ കാവുകളും കാണാം. മനസ്സറിഞ്ഞു വിളിച്ചാൽ വിളികേൾക്കുമെന്നും കഷ്ടതകളിൽ കാക്കാന്തിയമ്മ സഹായിക്കുമെന്നുമാണ് വിശ്വാസം. ക്ഷേത്രത്തിനു മുന്നിൽ നിന്ന ഏകദേശം 100 അടിയോളം കിടക്കുമാറിയാണ് കാക്കാത്തിയമ്മയുടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. 4 അടി ഉയരത്തിൽ പ്ലാവിൻ തടിയിലാണ് കാക്കാത്തിയമ്മയുടെ രൂപമുള്ളത്. തലയിലെ വടി ഇടത്തുകൈ കൊണ്ട് താങ്ങി വലത്തുകൈ അല്പം നീട്ടിപ്പിടിച്ച ഗർഭിണിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് കാക്കാത്തിയമ്മ നിലകൊള്ളുന്നത്. കാക്കാത്തിയമ്മയുടെ പ്രതിഷ്ഠയെ കുറിച്ച് ഇവിടെ ഒരു കഥ പ്രചാരത്തിലുണ്ട്. അനേകം വർഷങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരി ഭാഗത്ത് വെച്ച് കാക്കാത്തി ഒരു ഉന്നത കുലജാതനിൽ നിന്നും ഗർഭം ധരിക്കുകയും തുടർന്ന് അപമാനം ഭയന്ന് ആ വീട്ടുകാർ കാക്കാത്തിയെ അപായപ്പെടുത്തി ഒരു വൈക്കോൽ തുറവിലിട്ട് തീ വച്ച് വധിക്കുകയും ചെയ്തു. തുടർന്ന് ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരു അന്തർജനവും വധിക്കപ്പെട്ടു അത്രേ. ഇവരുടെ ആത്മാക്കൾ ഒരുമിച്ച് ആ പ്രദേശത്ത് പല അനിഷ്ട സംഭവങ്ങളും വരുത്തി. വാഴപ്പള്ളി തറവാട്ടിലെ വല്യച്ഛന്മാർ എന്നറിയപ്പെടുന്ന കാരണവന്മാർ മന്ത്രസിദ്ധി ഉള്ളവരായിരുന്നു. അവരിൽ ഒരാൾ ഈ ആത്മാക്കളെ ഒരു നാരായത്തിൽ ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്ന ദേവിയുടെ സമീപത്ത് കുടിയിരുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ ഇവിടെ ശിവക്ഷേത്രം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അക്കാലത്ത് കുട്ടനാട്ടിൽ അച്ചൻ കോവിലാറിന്റെ തീരത്ത് താമസിച്ചിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിന്റെ ആരാധനാ മൂർത്തിയായിരുന്നു ഭുവനേശ്വരി ദേവി. പിന്നീട് വന്ന അനന്തരഗാമികളായ ബ്രാഹ്മണർ ഭുവനേശ്വരിയെ ഭദ്രകാളി എന്ന തെറ്റിദ്ധരിച്ച പൂജകൾ നടത്തി. തുടർന്ന് പല അനിഷ്ടങ്ങളും ഉണ്ടാകുകയും കാലക്രമേണ ബ്രാഹ്മണ കുടുംബം അന്യം നിന്നു പോകുകയും ചെയ്തു. അങ്ങനെയിരിക്കെ വർഷകാലമായപ്പോൾ അച്ചൻ കോവിലാർ കരകവിഞ്ഞൊഴുകി. ക്ഷേത്രത്തിൽ വെള്ളം കയറി. പ്ലാവൻ തടി കൊണ്ട് നിർമ്മിച്ച ദേവീ വിഗ്രഹം നദിയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകി കരിപ്പുഴ പുഞ്ചിയിൽ കൂടി ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് കിഴക്കു ഭാഗത്തെത്തി. തുടർന്ന് സമീപത്തുള്ള കാവുംതറ എന്ന ഭവനത്തിലെ താമസക്കാർ ദേവീ വിഗ്രഹം കണ്ടെത്തുകയും പ്ലാവിൻ തടിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇരിക്കുവാനും മറ്റും ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു. കാലക്രമേണ ആ വീട്ടിൽ അന്തഃഛിദ്രങ്ങൾ ഉണ്ടായി തുടങ്ങി. പ്രശ്നം വെച്ചപ്പോഴാണ് ആ പ്ലാവിൻ തടി ദേവീ വിഗ്രഹമാണെന്ന് അറിഞ്ഞത്. ഉടൻ തന്നെ കണ്ണമ്പള്ളി പോറ്റിയെ വിവരമറിയിച്ചു. അദ്ദേഹം അവിടെ എത്തി ദേവിയെ ഒരു ചെമ്പുകുളത്തിൽ ആവാഹിച്ച തന്റെ മഠത്തിൽ കുടിയിരുത്തി. തുടർന്ന് പോറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനം കണ്ടത് ശിവനടയ്ക്കു മുൻപിൽ അല്പം വടക്കോട്ടു മാറിയാണ്. പ്രത്യേകം പണികടിപ്പിച്ച പഞ്ചലോഹ കണ്ണാടി ബിംബത്തിലേക്ക് ദേവിയെ ആവാഹിച്ചു. ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠയും നിർവഹിച്ചു. അതാണ് ഇന്നത്തെ ക്ഷേത്രത്തിൽ കാണുന്നത്. നടയ്ക്കുള്ളിൽ കയറി വഴിപാട് കഴിക്കാവുന്ന ഉപദേവതയുള്ള ക്ഷേത്രം കൂടിയാണിത്.
കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഇത്തരത്തിലൊരു സൗകര്യമുള്ളൂ. ക്ഷേത്രത്തിലെ ഉത്സവം മണ്ഡലകാലത്തിലെ അവസാനത്തെ 3 ദിവസങ്ങളിലാണ് നടക്കുന്നത്. കളമെഴുത്ത, പാട്ടിൻകൊട്ട, എതിരേൽപ്പ, കാപ്പുലിച്ചു താലപ്പൊലി, കുരുതി എന്നിവയാണ് ആ ദിവസങ്ങളിലെ പ്രധാന ചടങ്ങുകൾ. ഏവൂർ കണ്ണമ്പള്ളി ക്ഷേത്രവുമായി ഏറെ ബന്ധപ്പെട്ട വേറെയും ക്ഷേത്രങ്ങളുണ്ട്. എരിവ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ കണ്ണൻപള്ളി ഭഗവതിയുടെയും എരിവ ഭഗവാന്റെയും പുലർച്ചെയുള്ള കൂടിയെഴുന്നള്ളത്ത് പ്രസിദ്ധമാണ്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറായി കണ്ണമ്പള്ളി ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് കണ്ണമ്പള്ളി ദേവിക്ക് ചെട്ടികുളങ്ങര അമ്മയുമായുള്ള സഹോദരി ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. കായംകുളം രാജാവുമായും ഈ ക്ഷേത്രത്തിന് പ്രത്യേക ബന്ധമുണ്ട്. മകരമാസത്തിലുള്ള പറക്കെഴുന്നള്ളത്ത് രാജഭരണകാലത്തെ ആചാരങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ്. ഓടനാടിന്റെ യുദ്ധ പരിശീലനത്തിനു പേരുകേട്ട പ്രധാന വലിയ കളരികളിലൊന്നായിരുന്നു കണ്ണൻപള്ളി കളരി. കണ്ണമ്പള്ളി ക്ഷേത്രകിണറിന്റെ ചവിട്ടുകല്ലിൽ കാണുന്ന അപൂർവ ശിലാലിഖിതങ്ങൾ ക്ഷേത്രത്തിന്റെ പഴക്കം സംബന്ധിച്ച സൂചനകൾ നൽകുന്നവയാണ്. ക്ഷേത്രത്തിന് കിഴക്കു വടക്കായി സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞി മരം പല പ്രത്യേകതകളും ഉള്ളതാണ്. 2.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള കായംകുളം രാജാവ് ദേവിക്ക് സമർപ്പിച്ച കായംകുളം വാൾ ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നു. കായംകുളം രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ് രാജഭരണകാലത്തോളം പഴക്കമുള്ള ക്ഷേത്രത്തിലെ തങ്കജീവിത. വാഴപ്പള്ളി കുടുംബത്തിന്റെ വകയാണ് ക്ഷേത്രം. ഹരിപ്പാട് നിന്നും 6 കിലോമീറ്റർ തെക്കോട്ട് വന്ന ഹൈവേയിൽ ഏവൂർ ജംഗ്ഷനിലെത്തി നേരെ കിഴക്കോട്ട് ചെന്ന ഏവൂർ കൃഷ്ണക്ഷേത്രത്തിന്റെ മുൻവശത്തു നിന്നും 1 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരത്തെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.